പണ്ടൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മളത് കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മിക്കവാറും അതിലാരാണ് അഭിനയിച്ചതെന്ന് നോക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സൂപ്പർ താരത്തിൻ്റെ സിനിമയായിരിക്കണം, അതും അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡിറക്ടേഴ്സ് ഇവരുടെയൊക്കെ ആരുടെയെങ്കിലും സിനിമയാണെങ്കിലും നമ്മൾ ആ സിനിമ കാണാനായിട്ട് ചൂസ് ചെയ്യും. ഇന്ന് പക്ഷേ കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ആൾക്കാർ തിയേറ്ററിൽ ബയാസ്ഡ് ആയിട്ട് അല്ലാതെ തന്നെ പോകുന്നു, സിനിമ കാണുന്നു, അത് നല്ലതാണെങ്കിൽ വിജയിപ്പിക്കുന്നു. ചില സിനിമകൾ നമ്മൾ കാണാൻ ഇപ്പോഴും ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൽ അഭിനയിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കേഴ്സോ ആയിരിക്കും. എനിക്ക് അങ്ങനെ പ്രതീക്ഷ തരുന്ന ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നടി പാർവതിയും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയുടെ ടീസറാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പ്രതീക്ഷ തരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ രണ്ട് അഭിനേത്രികളും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറുമാണ്. ജോളി കേസുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സിൽ വന്ന കറി ആൻഡ് സയനൈഡ് എന്ന് പറയുന്ന ഷോയുടെ ഡയറക്ടറാണ് ക്രിസ്റ്റോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അതുമാത്രമല്ല അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു കോംബോ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. ടീസറിലേക്ക് പോകും. വിഷ്വൽ ഭയങ്കര ലൈഫ് ലൈക്ക് ഒരു വിഷ്വൽ. ഭയങ്കര ഒരു ഇമ്പാക്ട്ഫുൾ, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ടീസർ. സ്വന്തം മകളെ പോലെ എന്ന് പറയുമ്പം മകളല്ല, ചിലപ്പോൾ മരുമകളായിരിക്കും. എനിവേയ്സ്, ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഇതിൽ ഓരോ ഫ്രെയിമും നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വളരെ ലൈഫ് ലൈക്കായിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ തൊട്ട് മുന്നിൽ ഒരാൾ ഇരിക്കുന്ന ഒരു രീതിയിൽ അതിൻ്റെ വിഷ്വൽസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. തുരുത്തിലാണെന്ന് തോന്നുന്നു അവർ താമസിക്കുന്നത്. അത് വെള്ളമൊക്കെ കയറിയിട്ട് ആ ഒരു സറൗണ്ടിങ്ങിന് പോലും ഒരു ഇമ്പോർട്ടൻസ് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഈ ടീസറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പറയുന്ന സീക്രട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യം, അത് കാത്തു സൂക്ഷിക്കുന്നതിലൂടെ ആ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നീട് അതിനെ തുടർന്ന് പുറത്തേക്ക് വരുന്ന മറ്റു പല രഹസ്യങ്ങൾ, അങ്ങനെ ആയിരിക്കണം ഈ ഒരു സിനിമയുടെ പാറ്റേൺ പോകുന്നത്. ഈ ഒരു ടീസർ വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളോട് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ നമുക്ക് സിനിമ കാണാനുള്ളൊരു ഫീല് ജനറേറ്റ് ചെയ്യുന്ന, വളരെയധികം ജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ടീസറാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇരുന്ന് കാണും. ആ ഒരു ഫീല് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ടീസറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഉർവശി, പാർവതി, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, ഇവരുടെയൊക്കെ പെർഫോമൻസ് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഈ സിനിമയുടെ ടോൺ കുറച്ച് അവാർഡ് ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എത്രത്തോളം വെൽക്കം ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യമൊന്നും എനിക്കറിയില്ല. ഒ ടി ടിയിലും മറ്റും വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സിനിമയിലൊന്നായിരിക്കും ഉള്ളൊഴുക്ക് എന്നെനിക്ക് തോന്നുന്നു. വളരെയധികം പ്രതീക്ഷ അങ്ങനെ ഉണ്ട്. സോ ടീസർ കണ്ടവരാണെങ്കിൽ ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.